ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെ ഇത് കാണും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇത് അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്ക് ഒക്കെ അയക്കാം കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പിക്ക് അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യണേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു ക്രാഫ്റ്റ് ആണ് ഒരു ചെറിയൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയത് അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളതൊന്നിങ്ങനെ ഒരു ഒരു പേപ്പറിലൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ബുക്കിൻ്റെ ഒക്കെ ബാക്കിലുള്ള ഒരു ചട്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചൊരു കട്ടിയുള്ള ഒരു പേപ്പറാണ് നമ്മളതിങ്ങനെ ഒട്ടിക്കാൻ എടുക്കുന്നത് നല്ല കേട്ടോ അപ്പം നമ്മളതിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ അങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഒരു ബണ്ടിലിനൊരു ടെൻ റുപ്പീ ആയിരുന്നു റേറ്റ് അപ്പോൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കുറച്ചൊരു ഇങ്ങനെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞുള്ള ടൈപ്പാണ് ഒരുപാട് നല്ലതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇങ്ങനെ ചിലതിനൊക്കെ ഒരു ചെറിയൊരു വളവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അത് നോക്കിയിട്ട് നല്ല സ്ട്രേറ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിക്കണം എന്നാലും നമുക്ക് ഒട്ടിച്ചു ഒരു നീറ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളത് ഒരു പതിനൊന്ന് പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു താഴെയുള്ള ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് ഇപ്പം നല്ലൊരു ബോർഡ് പോലെ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ ഒക്കെ ചെയ്യാനുള്ള നമ്മളിവിടെ ആക്ലി കളർ പെയിൻ്റ് ആണ് പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം ആ ഒരു ബ്ലാക്ക് കളർ ആണ്ട്ടോ എടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റിക്കിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു മേലെ ഒരു യെല്ലോ കളറ് വെച്ചിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു യെല്ലോ അടിക്കാം ഒരു രണ്ട് സ്റ്റിക്കിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഏകദേശം ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുക മേലെ ഇങ്ങനെ ലൈന് വരെ വേണ്ട കറക്റ്റായിട്ട് വേണ്ട കുറച്ചിങ്ങനെ ഒരു വളവൊക്കെ ഉള്ള രീതിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മേലെ നമുക്കൊരു ഓറഞ്ച് കളറാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ച് കളറിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു റെഡ് അടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഒരു യെല്ലോയും കൂടെ ഒന്ന് വെച്ചിട്ടിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഓറഞ്ച് കളർ കളറാവൂലേ രണ്ടും കൂടെ ഒന്നിങ്ങനെ മിക്സ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു യെല്ലോൻ്റെ മേലെ അങ്ങനെ ഒരു ഓറഞ്ച് ആക്കി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ചിങ്ങനെ റെഡ് കളർ തന്നെ വെച്ചിട്ട് ഒന്ന് റെഡ് കളറും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ ഓറഞ്ച് റെഡ് അപ്പോൾ അങ്ങനെ ആ ഒരു കളർ ഇങ്ങനെ കൂടി വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ അവർ അടിച്ചു കൊടുക്കുന്നത് ഇനി ഇങ്ങനെ അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ കുറച്ചൊരു ബ്ലൂ കളറാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ ഒരു റോയൽ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ഡാർക്ക് ഡാർക്കാക്കിയിട്ട് പിന്നെ കുറച്ചൊരു വൈറ്റും കൂടി അടിച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് കളറാക്കി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആ ഒരു സ്കൈയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡാർക്കും അല്ല ലൈറ്റും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനൊരു പാച്ചസ് ആയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഭാഗം ഇങ്ങനെ വൈറ്റ് കളർ കുറച്ചൊരു ഭാഗം ലൈറ്റ് ബ്ലൂ അതുപോലെ കുറച്ച് ഡാർക്ക് ബ്ലൂ അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചൊരു വൈറ്റ് കളർ പെയിൻറ് എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു റെഡും ആ ഒരു ബ്ലൂവും കൂടി ചേരുന്ന ആ ഭാഗം ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഒരു മേലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു വൈറ്റ് ആക്ലി കളർ പെയിൻ്റിൽ ഒരു ബ്രഷ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേറൊരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡോട്ടായിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു റെഡിലും ബ്ലൂയിലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് വരയ്ക്കുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ കുറച്ചൊരു ബലൂണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ അപ്പം അതിങ്ങനെ ഒന്നിങ്ങനെ വരച്ച് നോക്കുകയാണ് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല കാരണം നമ്മൾ ഔട്ട്ലൈൻ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഒരു പോയിന്റഡ് ബ്രഷ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണല്ലോ അപ്പം നമ്മൾ പെയിൻറ്റ് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റി ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു ബലൂണും അതിൻ്റെ ഒരു ത്രെഡ് ഒക്കെ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിലിങ്ങനെ ഒരുപാട് ബലൂൺസ് ഒന്നും വരച്ചിട്ടില്ല ആദ്യം ഒന്ന് മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെ വരച്ച് നോക്കണം അപ്പം അത്രക്കിങ്ങ് നീറ്റ് ആയിട്ടില്ല കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ് ചെയ്ത് മാത്രം എടുക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഏകദേശം ഒന്നും ഇങ്ങനെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു പാറപ്പുറത്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു പെയിൻറ്റിങ്ങിൽ ഫസ്റ്റ് ഒരു ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഇങ്ങനെ പെൺകുട്ടിയുടെ ഇങ്ങനെ വരച്ചു വന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു മേലോട്ടായിട്ടാണ് വരച്ചത് അപ്പോൾ പിന്നെ അത് അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുന്നത് പിന്നെ ഞാൻ ആ ഒരു നമ്മളെ താഴെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടെ ഒന്ന് അടിച്ചിട്ടൊന്നിങ്ങനെ ഒരു റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു പിക്ചർ അത്രയ്ക്കൊരു ഭംഗിയില്ല അതായിപ്പോയിട്ട് എന്നാലും നമ്മൾ അതിനനുസരിച്ച് ഒന്ന് ഇങ്ങനെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു ബലൂണൊക്കെ ഒന്ന് വരച്ചൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വൈറ്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സ്പ്രെഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലുള്ള ഒരു പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ചിത്രം വരയ്ക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാൻവാസ് ഒന്നും വേണമെന്നില്ല ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റിക്സ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരച്ചിട്ട് അവർക്ക് റൂമിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും അപ്പം ഭയങ്കര സിംപിളാണ് അതുപോലെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിലും അതിൻ്റെ ആ ഒരു സ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്തെടുത്ത് വെച്ചാലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും കുറേ കുട്ടികൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോപ്സിക്കിൾസ് വെച്ചിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ നേരത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ത്രീ ഡി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ വാളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണൻസ് ഇടുന്നുണ്ട് ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് മണ്ണാർക്കാടുള്ള ലുലു ഫാത്തിമയാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത് അടുത്തതായിട്ട് റയാ ഫാത്തിമ അയച്ചുതന്നത് നമ്മൾ ക്രിസ്മസിന് ഓൾഡ് ബാങ്കിൾസ് യൂസ് ചെയ്തിട്ടൊരു റീത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് റീത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് അടുത്തതായിട്ട് വാണിയമ്പലത്തുള്ള അൽഫിയ അയച്ചു തന്നത് നമ്മൾ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത് അടുത്തതായിട്ട് സിക്സ് പഠിക്കുന്ന ഹിബ് അയച്ചു തന്നത് നമ്മളൊരു ഹണിയുടെ ഒരു മാസൻജാറ് വെച്ചിട്ടൊരു സ്നോമാൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത അയച്ചു തന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് കണ്ണൂരുള്ള സെവൻത്ത് പഠിക്കുന്ന അഞ്ചന അയച്ചതെന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ട്രൈ ചെയ്ത അയച്ചു തന്നത് അടുത്തതായിട്ട് സെവൻത്ത് പഠിക്കുന്ന അഞ്ചന അയച്ചെന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രിസ്മസ് ഒരു സിമ്പിൾ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ട്രൈ ചെയ്ത അയച്ചു തന്നിട്ടുണ്ട് അടുത്തതായിട്ട് സങ്കീർത്തന കൃഷ്ണ അയച്ചെന്നത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു സിമ്പിൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ട്രൈ ചെയ്ത് അയച്ചുതന്നത് അടുത്തതായിട്ട് ഐഷാസിയ അയച്ചു എന്നത് നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോൺ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ട്രൈ ചെയ്ത് അയച്ചുതന്നത് അടുത്തതായിട്ട് അഭിനാവ മനോജ് അയച്ചു തന്നതാണ് നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബോൺ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെടിയുടെ വള്ളിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ക്രിസ്മസിൻ്റെ റീത്ത് ഇട്ടിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു മാസൺ ജാർ വെച്ചിട്ടൊരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ ഫോർ തേർട്ടി പി എമ്മിനാണ് മൺ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരും വരട്ടോ അപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരാം അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ